രാത്രി ഒരു 10-11 മണിയായി നിങ്ങൾ സങ്കല്പിച്ചു നോക്കാം. ആ സമയത്ത് അപ്പുറത്തെ വീട്ടിൽ നായ ഓരയിടുന്നു. നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പട്ടി കാലം കൂടുന്നു. നിങ്ങളുടെ മുത്തശ്ശി നിങ്ങളോട് പറയുന്നു, അടുത്തെവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. വളരെ കൗതുകത്തോട് ചോദിക്കും, അതെന്താ? അപ്പോൾ പറയും, നായ്ക്കൾക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കുമത്രേ. ഇത് വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണോ അതോ വെറും കെട്ടുകഥകളോ? എന്താണ് ഇതിനു പിന്നിലെ ശാസ്ത്രീയത? ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നായ്ക്കൾ ഈ ചെന്നായ്ക്കളിൽ നിന്നും പരിണാമം സംഭവിച്ചവയാണ്. ഇന്നുള്ള ചെന്നായ്ക്കളല്ല, പണ്ട് വംശനാശം സംഭവിച്ച ഒരു ഉപജാതി ചെന്നായ്ക്കൾ. ഇന്ന് പരിണാമം സംഭവിച്ചുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഈ ചെന്നായ്ക്കളൊക്കെ ആയിട്ട് കുറച്ച് സാമ്യം ഉണ്ടായിരിക്കും ആ സ്വഭാവത്തിൽ. അതുകൊണ്ട് തന്നെ ചെന്നായ്ക്കളുടെ ഒരു സ്വഭാവമാണ് ഈ ഓരയിടുക എന്നുള്ളത്. അതായത് ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് ഓരയിടുക എന്നത്. ഈ ചെന്നായ ഓരയിടുന്നതുകൊണ്ട് അർത്ഥമാകുന്നത്, ഇപ്പം എവിടെയെങ്കിലും ചെന്നായ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ അവ അവിടെ നിന്നും ഓരയിടുന്ന സമയത്ത് മറ്റുള്ളവരെ അത് അറിയിക്കാനും, അതുപോലെ അവർ എന്തെങ്കിലും വേദനകൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആരോഗ്യവാന്മാരല്ല എന്നുള്ള സമയത്തൊക്കെ ഈ കുടുംബങ്ങളെയൊക്കെ അടുത്തെത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവ പൊതുവെ ഓരിടാറുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവ വേട്ടയാടുമ്പോഴാണ്. വേട്ടയാടുന്നത് കൂട്ടത്തോടെയാണ് ചെന്നായ്ക്കൾ വേട്ടയാടുന്നത്. ഇതിനെ വൂൾഫ് പാക്ക് അല്ലെങ്കിൽ പാക്ക് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രധാനമായിട്ടും ഇവർ ഓരിടാറുണ്ട്. ഇവരുടെ സ്ട്രെങ്ത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി, അതായത് ഇവർ ഈ ഒരു പ്രദേശം ഇവരുടെ കയ്യിലാണ്, ഇവർ ഇത്ര ആൾക്കാരുണ്ട്, ഇവർക്ക് നല്ലൊരു സംഘബലമുണ്ട് എന്നൊക്കെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രധാനമായിട്ടും കൂവി എല്ലാവരും ഒരുമിച്ചെടുത്തും. അത് എവിടെയാണെങ്കിലും മറ്റൊരാൾ ഒറ്റപ്പെട്ട് പോയാലും എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവർ ആ കൂവലിലൂടെ ഒന്നിച്ചൊന്നിച്ച് വരാറുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള നായ്ക്കളിൽ ഈ ഒരു സ്വഭാവമുണ്ട്. അതായത് ഇവ ഒരു പരിണാമം സംഭവിച്ചുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സ്വഭാവമുണ്ട്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പട്ടീനെ നോക്കി ചുമ്മാ കയറി ഇതുപോലെ നമ്മളൊരു ഓരയിടുവാണെങ്കിൽ ചിലപ്പോൾ ആ പട്ടി നമ്മൾ നോക്കിയിട്ട് ഇവനെന്താ ഭ്രാന്തായോ എന്നൊരു മൈൻഡിൽ പട്ടി ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് അങ്ങ് മൈൻഡ് ചെയ്യാതെ പോകും. ചില പട്ടികൾ നമ്മൾ ഇങ്ങനെ ഓരയിടുന്ന സമയത്ത് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ചിലവ് എന്നാ ചെയ്യുന്നത്, നമ്മൾ ഓരയിടുന്ന സമയത്ത് തന്നെ ഇവയും കൂടെ ഓരയിടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും മികച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവ ശരിക്കും ആ ഒരു പുരാതന കാലത്തുള്ള ചെന്നായിട്ട് നല്ല സാമ്യമുള്ള ഇനം പട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശാസ്ത്രം എന്താ, അതായത് ഇപ്പോൾ ഒരു പട്ടി ഓരയിട്ട് കഴിഞ്ഞാൽ ആത്മാക്കളെ കാണാൻ പറ്റും എന്നൊക്കെ എല്ലാവരും ചോദിക്കും. ഇതിന് വലിയ ശാസ്ത്രം എന്ന് വെച്ചാൽ അത് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതായത് പണ്ട് കാലത്താണ് ഈ വിശ്വാസം കൂടുതൽ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ടെലിവിഷനുകളോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ആ വീട്ടിലൊരു അർദ്ധരാത്രി ആ സമയം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയത്തൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം വളരെ ശാന്തമായിരുന്നൊരു സമയം ചിലപ്പോൾ ഒരു പക്ഷെ എല്ലാവരും പൊട്ടിക്കരഞ്ഞ് ഭയങ്കര ഒച്ചയുണ്ടാക്കിയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇതുങ്ങൾക്ക് ഈ ശബ്ദം വളരെ ദൂരത്ത് നിന്ന് കേൾക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ വീടുകളാണെങ്കിൽ വളരെ കിലോമീറ്റർ ദൂരമുള്ളതാണെങ്കിലും കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഇവർ വളരെ ഒരു അസ്വസ്ഥരാകുകയും ഇവർ ആ സമയത്ത് കൂവുകയും ഇവരുടെ ഏകാന്തത അറിയിക്കുകയും അല്ലെങ്കിൽ ഇവയ്ക്കൊരു വേദന പോലെ തോന്നുകയും ചെയ്യുമ്പോൾ പട്ടി കൂവുന്നതാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തൊരു നായ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൂവുമായിരിക്കും അല്ലെങ്കിൽ ഓടിയിടുമായിരിക്കും. ആ ശബ്ദം നമ്മുടെ ഈ അടുത്തുള്ള നായ്ക്കൾക്കും കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഇവ അറിയിക്കാൻ വേണ്ടി പരസ്പരം കണക്ട് ചെയ്ത് ഇവ ആ ചെന്നായ്ക്കൾ അതേ മോഡലിൽ ഓരിടാൻ തുടങ്ങും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ആ അപ്പോൾ അവിടെ എന്താ ഒരു മരണം സംഭവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരയിട്ടത്. കാരണം നേരം വെളുക്കുമ്പോൾ അതൊരു പ്രൂഫായി, ആൾ മരിക്കുകയും ചെയ്ത് ചെന്നായുടെ അല്ലെങ്കിൽ സോറി നായയുടെ ഒച്ച കേൾക്കുകയും ചെയ്ത് നേരം വെളുത്തപ്പോൾ ആൾ മരിക്കുകയും ചെയ്തു. ഓക്കെ, പട്ടിക്ക് ആത്മാക്കളെ കാണാം, പട്ടി കാലം കൂവി, അങ്ങനെ അങ്ങനെ കുറേ പൊട്ടത്തരങ്ങൾ നമ്മൾ വിശ്വസിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ശരിക്കും ഇവയ്ക്ക് ആത്മാക്കളെ കാണാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്, അവരങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. ഇതിന് പിന്നിലെ ശാസ്ത്രം ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.